റബിയയ്ക്ക് നായികയായിട്ട് അഭിനയിച്ച സീരിയലായിരുന്നു. ആ സീരിയലിൽ റബിയയ്ക്ക് നായിക അതിൻ്റെ പ്രൊമോ എടുക്കാൻ ക്യാമറമാനായി വിട്ട ഒരാളാണ് ശ്രീജിത്ത് വിജയൻ. അന്ന് കളഞ്ഞുപോയ ഒരു അരങ്ങാണത്തിൻ്റെ കഥ മാത്രമേ എനിക്കറിയാവൂ. ബാക്കി രണ്ടുപേര് ഇവിടെ തന്നെയുണ്ട്. എല്ലാ മംഗളങ്ങളും. ജീവിതത്തിലെ എല്ലാ കാലത്തും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. ലവ് യു. പ്രണയൻ മാർപ്പാപ്പ എന്ന് പറയുന്ന ചിത്രം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. നിരവധി അനവധി കഥകൾ അത് ബേസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ചാക്കോച്ചൻ എനിക്ക് തോന്നുന്നത് വരുന്നുണ്ട്. അപ്പോൾ ചാക്കോച്ചനായിരിക്കും അത് കുറച്ചും കൂടി ബെറ്ററായിട്ട് ആ കാര്യങ്ങൾ പറയാൻ, എന്താ പറയുക, അനുയോജ്യനായ വ്യക്തി. അപ്പോൾ എല്ലാവരും എല്ലാവിധ ആശംസകളും തരുന്നു. റബേക്ക എന്നല്ല ഞാൻ വിളിക്കുന്നത്, ഞാൻ കാവ്യ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ കാവ്യ കണ്ടോണ്ടിരിക്കുകയാണ്, കാവ്യയുടെ അച്ഛനായിട്ട്. ഏട്ടൻ്റെ കാര്യങ്ങൾ ഇവള് കൂടെ കൂടെ പറയാറുണ്ട്. ഏട്ടൻ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സിനിമ കണ്ടു, ഞങ്ങൾ ഒരു ദിവസം 3 സിനിമ കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. പിന്നെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. നീ കഴിയുന്നത് വേഗം ഒരു 4-5 കുട്ടികളെ ഒരുമിച്ച് പ്രസവിക്കും. ഞങ്ങള് റിലേഷൻ ആവുന്നേക്കാളും മുന്നേ സൗഗന്ധേട്ടനാണ് സത്യം പറയുകയാണെങ്കിൽ ഏട്ടന് കൂടെ ക്യാമറ ചെയ്യാനും അല്ല കൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു റിലേഷനിലായിട്ട് ഏട്ടന് ആദ്യം ഷെയർ ചെയ്ത് സൗഗന്ധേട്ടനോടായിരുന്നോ? ആണോ? ആ അതെ. എന്ത് സൗഗന്ധേട്ടൻ പറയാനുള്ളത്? എടാ, ഞാനൊന്ന് മനസ്സ് വെച്ചാൽ ആ ക്രെഡ് എൻ്റെ വീട്ടിലിരിക്കും. ആയിരാരോഗ്യ സന്താന സൗഭാഗ്യങ്ങളോടുകൂടിയ സുദീർഘമായ മനോഹരമായൊരു ദാമ്പത്യ ജീവിതം രണ്ടുപേർക്കും നേരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമയുടെ ആഘോഷ ചടങ്ങിലാണ് ഇവരുടെ രണ്ടുപേരുടെയും സംഭവം നമ്മളെ വാക്ക് ഉറപ്പിക്കുന്ന പോലത്തെ ഒരു പരിപാടി ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഒരു അനക്കമില്ല. അപ്പം ഞാനും വിഷു വന്ന് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു സംശയം, ദൈവമേ ഇനി പറഞ്ഞ വാക്ക് ഉറങ്ങി പോവും എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ രണ്ടുപേരെ സമ്മതിച്ചിരിക്കും, അതെനിക്ക് പറയാവൂ. എന്തായാലും പൊളിച്ചു, ഒരുപാട് സന്തോഷം. കാണാൻ ശ്രീജിത്തിൻ്റെ ആദ്യത്തെ സിനിമ അതിൽ അഭിനയിക്കാനായിട്ട് കുട്ടനാട് മാർപ്പാപ്പ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ഒരു പയ്യനെ എനിക്കൊന്ന് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി പോലും പുള്ളി ഇടയ്ക്ക് ഓടിച്ചാടി നമ്മൾ ചെയ്യും. പുഴയിൽ കായലിലെ പായലൊക്കെ കാണുമ്പോൾ പുള്ളി എന്ത് ചെയ്ത് മാറ്റിയെടുത്ത താമസം നമ്മൾ ചാടി ഇറങ്ങി പായലൊക്കെ നീക്കും. ഞമ്മൾ, ഹലോ സാർ, താങ്കൾ ഡയറക്ടറാണ്, അത് ചെയ്യേണ്ട ആൾക്കാർ വേറെ ഉണ്ട്. പക്ഷേ സിനിമയുടെ എല്ലാ മേഖലകളിലും തൻ്റെ കയ്യൊപ്പ് വേണമെന്ന് ആഗ്രഹിച്ച് സിനിമയോടുള്ളൊരു പാഷൻ ഉണ്ടാകുന്നൊരു കലാകാരനാണ്. അപ്പോൾ നല്ലൊരു കലാകാരിയെ ജീവിത സഖിയായിട്ട് കിട്ടിയിരിക്കുകയാണ്. തുടർന്നുള്ളവരുടെ ജീവിതവും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ വാലന്റൈൻസ് ഡേ പോലെ തന്നെ ഏറ്റവും നല്ല പ്രണയനിർഭരമായ നിമിഷങ്ങളോടുകൂടി ഇഷ്ടത്തോടുകൂടി ചെറിയ ചെറിയ ഇണക്കങ്ങളും പണക്കങ്ങളുമായിട്ട് മുമ്പോട്ട് പോകട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ആ ഫുൾ ഇൻസ്പിറേഷൻ ചേട്ടനും പ്രിയ ചേച്ചിയാണ്. അങ്ങനെ ഞാൻ മാത്രം അനുഭവിക്കണമല്ലോ, അനുഭവിക്കട്ടെ. കാരണം ചേച്ചി എപ്പോഴും ചേച്ചിയാണ് കൂടുതലും പറയാറ്. സുഹൃത്തുക്കളാവാൻ തിരഞ്ഞെടുത്ത ഈ സമയത്തിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും, പിന്നെ നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും എന്നാലും ആശംസിക്കുന്ന പോലെ തന്നെ ബൈബിളിൻ്റെ വാചകം ഞാൻ കടമെടുക്കുകയാണ്.
കവിയെങ്ങനെ സംബന്ധിച്ച് അറിയാൻ പറ്റുമായിരുന്നു. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവർക്ക് കടൽ തീരത്തിൻ്റെ മൺതരികളെ പോലെ കുട്ടികളുണ്ടാവട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു നിർത്തുന്നു. നമസ്കാരം. സമയം നോക്കി എൻഗേജ്മെന്റ് നടത്തി.